അലം കട എന്തൊക്കെ ക്യാമറ അല്ല നോക്കുന്നേട്ടോ, ഞാൻ എന്നെ നോക്കുന്നത്, ചെറിയ കാര്യം മതി. ജീവനുണ്ടല്ലോ അല്ലേ, പോലും പറ്റാത്ത പരുവത്തിലാക്കിയിട്ടുണ്ടല്ലോ. ഹലോ, അപ്പോൾ ഇന്നൊരു പെട്ടെന്നൊരു ഐഡിയ കിട്ടി, ഒരു വീഡിയോ ചെയ്യുവാണേ. ഇപ്പം ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങി, അതായത് ഇപ്പോൾ ഒരു 3:20 ആവുന്നേ ഉള്ളൂ സമയം. 3:20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത് പൊന്നായി വിളിക്കാൻ പോയേക്കുവാ, കാരണം എനിക്ക് ക്യാമറ കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ വീട്ടിലാരുമില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ അവർ രണ്ടും വരുമ്പോൾ ഒന്ന് പേടിപ്പിച്ചാൽ റിയാക്ഷൻ എങ്ങനെ ഇരിക്കുമെന്നേ. നമുക്കൊന്ന് വീഡിയോയിലെടുത്ത് നോക്കാം. ഈ വാട്ടർ ബോട്ടിലും കുടയും ഫോണും എല്ലാം കൂടെ കൈ പിടിച്ചേക്കുന്നതുകൊണ്ടേ ആകെ ടൈറ്റാണ്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ക്യാമറ കുട കാലം കുട എന്തൊക്കെ പാടാൻ നോക്കിക്കോണേ. അതെ, മഴയൊക്കെ ആയതുകൊണ്ടേ കാലം കുടയൊക്കെ കഷത്തി പിടിക്കട്ടെ. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഡിസാം ചെയ്യണം, ഇല്ലെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും. അപ്പോൾ ആദ്യം ക്യാമറ ഡിസാം ചെയ്യാം. നമ്മുടെ ഫോണിൽ ക്യാമറ ഇപ്പോൾ ആംഡ് ആണ്. അപ്പോൾ നമുക്ക് ഡിസാം ചെയ്യാം. ഡിസാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിനകത്ത് കയറി കഴിഞ്ഞ് ഇത് ആം ചെയ്യാം. അപ്പോൾ അവർ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമുക്കത് വേണമെങ്കിൽ വീഡിയോ എടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ പോയിട്ട് കരയ്ക്കകത്ത് കയറി നമ്മുടെ ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കാം. അതല്ലേ നല്ലേ. അപ്പോൾ ഞാൻ വീടെത്തിയിട്ടുണ്ട്. അപ്പം ക്യാമറ ആംഡല്ലാത്തതുകൊണ്ട് അവർക്ക് എന്തായാലും നമ്മളെ കാണത്തില്ല. അപ്പോൾ ഞാൻ തുറന്നകത്ത് കയറി ഗോപ്രോയൊക്കെ സെറ്റ് ചെയ്തിട്ട് അയ്യോ ആക്കോലെന്ത് ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് നോക്കിയ സാധനം കാണത്തുമില്ല. ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. ഈ കുപ്പിയും കുടയൊക്കെ കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം അതൊക്കെ മാറ്റണം. ഞാനീ കുടയൊക്കെ ആളുകൾ അടക്കാറ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഹെൽപ്പാക്കാനുള്ള സമയമില്ല. കാണാം, പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുക. ഇഗ്നോർ ദ മിസ് ഗൈസ്, കാരണം ഇന്നലെ മൊത്തം ഇടില്ലായിരുന്നു. അപ്പോൾ ഞാനും പൊന്നായും ഡ്രോയിങ്ങും കലാപരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ മൊത്തം അലങ്കോലാക്കി ഇട്ടേക്കുക. അപ്പോൾ ഞാൻ രണ്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, വരുന്നില്ല. അപ്പം ഒന്ന് ഗോപ്രോ ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ സോണി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടിലുമായിട്ട് എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷ. ഞാൻ ലൈറ്റ് ഇട്ടേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടാലേ എന്തെങ്കിലും കാണുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് കഥ. ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ നിൽക്കാം, സൗണ്ട് കേൾക്കാൻ പാടില്ല. ഇവിടെ നിന്നാൽ തുറന്ന് കയറും ഇടിക്കും, പക്ഷേ വേറെ എങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിൽക്കാം, ഇവിടെ നിന്നിട്ട് കയറും പേടിപ്പിക്കാം. ഗൈസ്, ഞാൻ ക്യാമറ പഴയ പോലെ ആംഡ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് നോട്ടിഫിക്കേഷൻ വരും അവർ വരുമ്പോൾ. എന്നാലും നമുക്കത് നോക്കാം. അപ്പം വരേണ്ട സമയം ആയില്ല, ഒരു 35 ആകുമ്പോഴത്തേക്ക് വരുമായിരിക്കും. എന്നാലും ഇന്നാ നമുക്കറിയാൻ പറ്റും വരുന്നുണ്ടോ ഇല്ലയോന്ന്. അപ്പം ഇങ്ങനെ ഈ കേരളീ വെയിറ്റിംഗ്. നമ്മളിങ്ങനെ പല ചാനലിലും കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഇത് പരീക്ഷ നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ദിവസം, നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ ദിവസം. ഇങ്ങനൊരു സാഹചര്യം ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. ഇന്നെന്തോ ഞങ്ങളുടെ മേലെയുള്ളവർക്ക് തോന്നി നേരത്തെ പെട്ടെന്ന്. അപ്പോൾ ഞാൻ മുത്തിന് മെസ്സേജ് അയച്ചു, ഒരുമിച്ച് പോയി പിന്നെ വിളിക്കാനായിരുന്നു പ്ലാന്. മുത്തിന് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അവൾ ഇറങ്ങി, അതുകൊണ്ട് ഞാൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ അവസ്ഥ നോക്കാം. അറ്റാക്കൊന്നും വരാതെ, അതേ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളതും സംഭവിക്കില്ല നമ്മൾ പ്രതീക്ഷിക്കാം. ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ക്യാമറ അല്ല നോക്കുന്നേട്ടോ, ഞാൻ എന്നെയാണ് നോക്കുന്നത്. അതായിട്ടോ ഇങ്ങനെ നോക്കാൻ ക്യാമറ നോക്കാം. ഈ ലൈറ്റ് ഇട്ടേക്കുന്നത് പിടിക്കുമോ എന്ന് എൻ്റെ ഡൗട്ട്. ഒരു ലൈറ്റ് എപ്പോൾ ഓഫ് ആക്കാൻ നോക്കി നടക്കണം. ലൈറ്റ് ഇട്ട് അങ്ങനെ പോകത്തില്ല. പക്ഷേ ഹാളിൽ വെട്ടം കുറവാണ്, നമുക്ക് വെട്ടത്തിന് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട അതേ പിടിക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഞാൻ ചുമ്മാ പൊന്നായി
ഉന്നെ വിളിക്കാനൊന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. ചുമ്മാ ഒരു മെസ്സേജ് അയച്ചു ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട്. കാണുവാണെങ്കിൽ നമുക്ക് ഏകദേശം എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതാണ് എൻ്റെ സൈക്കോളജിക്കൽ മൂവ്. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. വശത്തുടരാണ്ട് പോകുന്നതിൻ്റെ ഫോട്ടോ ഇതെവിടാന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലൊരു ഫോട്ടോ അയച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഏത് സമയം വരുമായിരിക്കും. ഒത്തിരി ഓവനായിട്ട് പേടിച്ചു പോകാൻ എനിക്കൊരു ടെൻഷനുണ്ട്. കാരണം മുത്ത് ലേശം പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ്. എന്നാലും ചെറിയ കാര്യം മതി പേടിക്കും. ഈ പരിസരത്തെങ്കിലും എത്തിയിട്ടില്ല ചേട്ടി. എവിടാന്ന് ചോദിക്കട്ടെ. എവിടായിരുന്നു ചോദിക്കാം. അതൊക്കെ രണ്ടെണ്ണം കൂടെ ഓങ്ങി താങ്ങി വരുമായിരിക്കും. അതൊക്കെ പറഞ്ഞു വെള്ളിയാഴ്ചയല്ലയോ. നാളെ പോകണ്ടല്ലോ. റിപ്ലൈ ടൈപ്പിങ്. വീട്ടിലോട്ട് വരുന്നിടത്ത് നമുക്ക് സമയമായി. ഗൈസ് വെയിറ്റ്. ഞാൻ പറഞ്ഞില്ലയോ ഇതാണ് ജീവനുണ്ടല്ലോ അല്ലേ. ഇതോ എന്തുവാണ് ഇവിടെ ഒക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. വീഡിയോ എടുക്കാൻ പോലും പറ്റാത്ത പരുവത്തിലാക്കിയിട്ടുണ്ടല്ലോ. അത് പറഞ്ഞു ഞാൻ കേട്ടു. ഹലോ. നൈറ്റ് കഴിഞ്ഞിട്ട് നല്ലപോലെ ഉറങ്ങിയോ? ഇപ്പൊ ഉറക്കത്തിന് എഴുന്നിട്ടില്ലയോ? എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ? ഇനി നമുക്ക് ക്യാമറയിലെ വിഷ്വൽസോട് നോക്കിയോട് നോക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ വേട്ടെ. പിന്നെ കാണാം. ബൈ ബൈ ബൈ. മുത്ത് ബൈ. ബൈ ബൈ.